ടൂറിസം മന്ത്രിയാണോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ടൂറിസവും മദ്യ വ്യവസായവും തമ്മിൽ എക്കാലത്തും ബന്ധമുണ്ടെന്ന് ഞാൻ സഭയിൽ വിശദീകരിച്ചു. ടൂറിസം സെക്രട്ടറിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ യു ഡി എഫ് ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതിന്റെ രേഖയും അവിടെ വായിച്ചു. ഇത് ഈ അബ്കാരി ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ട്. എങ്ങനെയാണ് ബാർ ലൈസൻസ് അനുവദിക്കുന്നത്? ബാർ ലൈസൻസ് അനുവദിക്കുന്നത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ ആണ്. സ്റ്റാർ പദവി ആരാ നിശ്ചയിക്കുന്നത്? ടൂറിസം വകുപ്പ്. ഇവിടുത്തെ അല്ലട്ടോ, കേന്ദ്ര ടൂറിസം വകുപ്പാണ്. ആ സ്റ്റാർ പദവിയുടെയും എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, വിദേശ മദ്യ ചട്ടത്തിൽ പറയുന്ന കാര്യമാണ്. ചട്ടം 13(3)ൽ പറയുന്നത് ലൈസൻസ് ഇൻ ദിസ് ഫോം മേ ബി ഇഷ്യൂഡ് ബൈ എക്സൈസ് കമ്മീഷണർ അണ്ടർ ഓർഡേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ടൂറിസം പ്രൊമോഷൻ. ടൂറിസം പ്രൊമോഷന് വേണ്ടിയാണ് ബാർ ലൈസൻസ് കൊടുക്കുന്നത് എന്ന് ചട്ടത്തിൽ തന്നെ പറയാണ്. അപ്പോഴാണ് ടൂറിസത്തിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത്. അത് ഞാൻ പറയാം, അത് പറയാം. അതായത് ഈ ടൂറിസത്തിന് കിട്ടിയ അനേകം നിവേദനങ്ങളുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ. ആ നിവേദനങ്ങളിലെല്ലാം ഒന്നാമത്തെ ആവശ്യം ഡ്രൈഡേ എടുത്ത് മദ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ്. ഡ്രൈഡേ മാത്രമല്ല, മദ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ്. വേറെയും കുറേ ഹൗസ് ബോട്ട് ഉടമകളുണ്ട്, അവർക്ക് ഇതല്ല ആവശ്യം. അല്ല, അവരുടെ പ്രധാന വിഷയം ഇതല്ല. പക്ഷേ എല്ലാവരുടെയും ഈ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എല്ലാം ഒന്നാമത്തെ ആവശ്യം മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പ് അവരുടെ അഭിപ്രായം അറിയിക്കുമല്ലോ. അപ്പോൾ അവർ എല്ലാ വിഷയവും രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് രേഖപ്പെടുത്തിപ്പോയ വിഷയം ഇതായിപ്പോയി, അത്രയേ ഉള്ളൂ. ആ ഒറ്റ കാര്യത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. രേഖപ്പെടുത്തിയ വിഷയം ഇതായിപ്പോയി, യാദൃശ്ചികമായിട്ട് അതായിപ്പോയി. അത് മാത്രമല്ലല്ലോ ഇനി ചർച്ച ചെയ്ത വിഷയം, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു, അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ ചർച്ച ചെയ്തതുകൊണ്ട് നയം രൂപീകരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഒരു നയം നമ്മൾ രൂപീകരിച്ചില്ല, അതിന് മുമ്പത്തവണ നയം രൂപീകരിച്ചല്ലോ. അന്നൊക്കെ ഇതേ ടൂറിസം വകുപ്പ് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? പക്ഷെ നയം എക്സൈസ് അല്ലേ ഉണ്ടാക്കിയത്.